ഇത്രയും വലിയ വലിയ വിശിഷ്ട ആൾക്കാർ നിൽക്കുന്ന വേദിയിൽ സംസാരിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ നേരത്തെ കേട്ടായിരുന്നു, നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. നമ്മളിന്ന് അസുഖമില്ല, നമ്മളിന്ന് സന്തോഷമോടെ യാത്ര ചെയ്ത് ഈ കണ്ണുകൊണ്ട് കാണുന്ന നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവന്മാരാണ് അല്ലേ. അപ്പം പിന്നെ എനിക്കൊരു ആഗ്രഹം നമ്മുടെ ഇക്കനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഇതേപോലെ ഒരു സംഭവം നടത്തിയെടുക്കണം. ഇക്ക ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട ഒരു സംഭവമാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന എന്ത് സഹായമാണെങ്കിലും ഇതിലോട്ട് ഇടുവാണെങ്കിൽ അത് തിരിച്ചു വരും എന്നുള്ള ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്, കുഞ്ഞൻ പാണ്ടിക്കാട്, ലോക പ്രശസ്തനാണ് ഇപ്പോ അദ്ദേഹം. എന്താ പറയാ, ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ട് ഇതേപോലത്തെ മക്കളെ വീഡിയോ ഒരുപാട് സ്ഥാപനത്തിൽ പോയാണ്ട് ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം ഇന്നും നമ്മളെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അപ്പൊ എന്തായാലും സൽമാന്റെ വീഡിയോ ഒരുപാട് ഒട്ടെടുത്തതാണ്. എന്തായാലും ഈ സ്ഥാപനം നിലനിൽക്കട്ടെ, ഉഷാറായിപ്പോട്ടെ, എല്ലാവിധ ആശംസകളും. ജെസ്സി പറയട്ടെ. ഞങ്ങൾ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്, ഞാനാണെങ്കിലും കുഞ്ഞാനാണെങ്കിലും. ഞങ്ങള് ഇങ്ങനത്തെ മക്കളൊപ്പം കുറച്ച് ടൈം ചെലവഴിക്കണ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പൊ ഫൈസൽക്ക ഇങ്ങനെ സ്ഥാപനത്തിന് നമ്മളെ ക്ഷണിച്ചതിന്, ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് എന്തായാലും എല്ലാവരുടെ ആശംസകളും അറിയിക്കാണ്. എല്ലാവർക്കും എന്താ പറയാ, മനസ്സിൻ്റെ അടിത്തട്ടിന്ന് നന്ദി പ്രകാശിപ്പിക്കാണ്ട് ഏതാണ്ട് 22 വർഷമായിട്ട് ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പം സത്യം പറയുകയാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളത്, കാരണം അത്രമാത്രം ഉള്ളിൽ സന്തോഷമുണ്ട്, പിന്നെ കുറച്ച് ഇമോഷണലായി പോയി. അതായാലും ഇവിടെ വന്ന നമ്മുടെ എല്ലാമെല്ലാമായിട്ടുള്ള ബഹുമാനപ്പെട്ട ചെയർമാൻ, അദ്ദേഹം എന്നോട് യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ച് വരുമ്പം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് എന്തായാലും ഇപ്രാവശ്യം കുട്ടികളോട് ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. അതുപോലെ അസൻക ഫ്ലോറ, അതുപോലെ പിന്നെ ഇവിടെ വന്നിട്ടുള്ള പിന്നെ ഡോക്ടർ ഹുസൈൻ, അദ്ദേഹത്തിന് ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് ഇത് വരാൻ പറ്റിയില്ല. പെട്ടെന്ന് അവിടെ ഒരു അവിടുത്തെ ഡൽഹി ഇമാമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അതുപോലെ ശിവദാസേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ശിവദാസേട്ടനാണ് ഇതിൻ്റെ എല്ലാമെല്ലാം. പിന്നെ അതുപോലെ സിറാജ് പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനോടാണ് നിഷാദ് പറഞ്ഞമാരി, ഇക്കാക്കെല്ലാം പറഞ്ഞമാരി, സിക്കന്ദർ, ടീച്ചേഴ്സിനോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. ഇവിടെയുള്ള ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 42 വർഷമുള്ള ടീച്ചേഴ്സാണ്. സ്വന്തം മക്കളെക്കാളും അവർ എന്താ പറയുക, സ്വന്തം കുട്ടികളെക്കാളും കൂടുതൽ അവർ നോക്കുന്നത് ഈ കുട്ടികളെയാണ്. അവർ വളരെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അക്ബർ, അതുപോലെ തന്നെ ഇവിടെ കൊച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള അലിയും പറഞ്ഞ മീഡിയൻ്റെ ആൾക്കാർ, അവർക്ക് ഇതിനോടുള്ള ഒരു സ്ഥാപനത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അവർ വന്നത്. കാരണം കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്ന് അസൻകാരം തൃശ്ശൂരിൽ നിന്ന് രാവിലെ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. ശരിക്കും കഫത്തിൻ്റെയൊക്കെ അടങ്ങാറുണ്ട്. എന്നിട്ട് ഇവിടെ വരാൻ കാരണം ഈ കുട്ടികളെ കാണാനാണ്. പിന്നെ എന്തായാലും ചാക്കുണ്ണി ഏട്ടൻ, സുമേഷ് ഏട്ടൻ, ജയന്തേട്ടൻ, മജീദ് ക, ഉണ്ണി ഒളങ്ങര, ഇസ്മായിൽ ക, അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ടാക്സി എടുത്തിട്ടാണ് വന്നത്. സ്വന്തം വണ്ടി ഓടിച്ച് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ടാക്സി എടുത്തിട്ടാണ് വന്നത്. കാരണം ഈ കുട്ടികളെ അവരുള്ളൊരു കടപ്പാട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് വന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ആ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പിന്നെ രണ്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, വലീദും റിയാസും ഉണ്ട്. ഒരു നേരത്തെ വന്നിട്ടിവിടെ ഉണ്ട്. കുട്ടികൾ കുറച്ച് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി, അതിന് സോറി പറയുന്നുണ്ട്. മാതാപിതാക്കളോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. മാതാപിതാക്കളാണല്ലോ, അവരോട് എല്ലാവരോടും ഈ കടപ്പാടിന്റെ സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.